നമ്മുടെ യു കെയിലേക്ക് വരുമ്പോൾ അനീപയുടെ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മളൊരു വർക്ക് വിസയിലാണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് പെട്ടുപോയ കുറേ ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പാണ് ഇവിടെ വന്ന ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന ഒരു പയ്യന് ഒരു കൊച്ചു പെണ്ണുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഇവിടെ വന്ന് പോലീസ് പിടിച്ച് അവനെ ഡിപ്പോർട്ട് ചെയ്ത്. അങ്ങനെ 2 കേസുകളാണ് ഇവിടെ ഉണ്ടായത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് കാരണം യു കെയിലേക്ക് വരുന്ന ആൾക്കാർ ഇവിടെ വന്നെത്തിക്കഴിയുമ്പോൾ അവർക്ക് യു കെയിലെ കാര്യങ്ങൾ അറിയത്തില്ല. നമ്മൾ റോഡിലൊക്കെ നോക്കുമ്പോൾ പല സീനുകളും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ സ്വാഭാവികമാണ് ഇവിടെ. അപ്പോൾ നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ചെറുപ്പക്കാരായ പിള്ളേർ കൊച്ചു പിള്ളേർ ഇവിടെ കഴിയുമ്പോൾ നമുക്ക് നടക്കുമെന്നൊക്കെയുള്ള ഒരു ചിന്തയിലാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഇതുപോലൊക്കെ ആൾക്കാരെ ഒന്ന് ചിരിച്ച് കാണിക്കുമോ, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പം നമ്മളെ ഫ്രീ ആയിട്ട് ഇടപെടും, വന്ന് തൊടുകയും അല്ലെങ്കിൽ ഹായ് പറയുകയും, നമുക്കറിയില്ല അങ്ങനെ ഒരു കൾച്ചറാണ് ഇവിടുത്തെ. പക്ഷേ ആ ഒരു നമ്മളിങ്ങനെ ഒരു നമ്മുടെ പ്രായക്കാരായിരിക്കും അല്ലെങ്കിൽ നമ്മളെക്കാളുടെ അപ്പോൾ ഒരു വളരെ മക്ഡോണൽസ് അതുപോലത്തെ ഒരു സ്ഥലം അവർ വളരെ ഫ്രീ ആയിട്ട്, പക്ഷെ നമ്മൾ വേറെ രീതിയിൽ ഇത്. അപ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ഒരു വീഡിയോ നിങ്ങളോട് വീണ്ടും പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ വീണ്ടും പെട്ടുപോകുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഒരു കൾച്ചറുമായിട്ടൊന്നും പെട്ടെന്ന് അങ്ങോട്ട് ഇഴി ചേരാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും അറിയാത്ത നമ്മളുടെ ചെറുപ്പക്കാര ആൾക്കാർ ഇവിടെ വരുമ്പോൾ ഇപ്പോൾ പല കേസുകളിലും പെട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇവിടെ ഉണ്ടായ ഒരു അനുഭവമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാം. കാരണം നിങ്ങൾ ഇത് പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. ആനന്ദ് ഒന്ന് പറഞ്ഞത്. എനിക്കൊരു പറയാം, നമ്മളിത് ആ ഒരു ചേച്ചിയുടെ കാര്യം പറഞ്ഞായിരുന്നു അപ്പോഴത്തേനും അതിനൊരു കമൻ്റ് ഞാൻ പറയുമായിരുന്നു. നിങ്ങളത് ആഘോഷിക്കുകയാണ്, നമുക്കത് ആഘോഷിക്കേണ്ട കാര്യമില്ല. അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ ആഘോഷിച്ച് അത് വീഡിയോ ആക്കേണ്ട കാര്യം നമുക്ക് ഇല്ല. നമ്മൾ നിങ്ങൾ ആ ഒരു സെൻസിൽ ഇത് എടുക്കരുത്. കാരണം ആ വീഡിയോ കണ്ടിട്ടാണ് സ്കോട്ട്ലൻഡിൽ ഈ പയ്യൻ നമ്മളെ വിളിച്ചത്. അപ്പോൾ ആ പയ്യൻ പറയുന്നത് അവനിവിടെ ഒരു MSc പ്രോഗ്രാമിന് ഇവിടെ വന്നതാണ്, സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം, കാരണം എനിക്കിത് പറ്റി, ഇനി ആർക്കെങ്കിലും ഇത് പറ്റാതിരിക്കട്ടെ, കാരണം എൻ്റെ പൈസ പോയി. അപ്പം അവൻ്റെ അത് കൺസെൻറ്റിലൂടെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അവൻ വന്നു, ചേട്ടാ അവൻ MSc ചേർന്നു, അവൻ പഠിത്തം കയറി. അപ്പോൾ 20 മണിക്കൂർ പാർട്ട് ടൈം ചെയ്യാം. അപ്പോൾ അവൻ അടുത്തുള്ള ഒരു ടേക്ക് എവേ ഷോപ്പിൽ പോയി. അപ്പോൾ അവനവിടെ അവർ 2 ആൺപിള്ളേരാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു അധികം ഇങ്ങനെ പെൺ സുഹൃത്തുക്കളോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവനൊരു ടേക്ക് എവേ ഷോപ്പിലൊരു ജോലി കിട്ടി. അതായത് ഒരു ടേക്ക് എവേ അത് ഈ ചിപ്പ് ഷോപ്പിൽ. അപ്പോഴത്തേനും അവിടെ ഒരു ഇംഗ്ലീഷുകാരി ഉണ്ടായിരുന്നു, അതായത് സ്കോട്ടിഷുകാരി ഉണ്ടായിരുന്നു. അപ്പം സ്കോട്ടിഷുകാരി ഇവനുമായിട്ട് വളരെ ഫ്രീ ആയിട്ട് ഇടപെടുന്നു. നമ്മൾ ജോലി ചെയ്യുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫ്രീ ആണ്. ഇപ്പം നമുക്കറിയാം, നിങ്ങളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു നേഴ്സിംഗ് ഹോമിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള KFC പോയി ജോലി ചെയ്ത് കഴിയുമ്പോൾ അവിടെയുള്ള സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് വലിയ ഫ്രീ ആയിട്ട് ഇടപെടും, നമ്മളും അവരോട് ഫ്രീ ആയിട്ട്. കാരണം ആ ഫ്രീ ആയ സംസാരം കാര്യങ്ങളുമൊക്കെ അത് ജോലിയുടെ ഭാഗമാണ്. അപ്പം നമ്മളാണ് അവിടെ അത് വേറൊരു രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്, ചിലപ്പോൾ നമ്മളായിരിക്കും. അതെ. അപ്പോൾ ഇവന് നമ്മൾ ഒരു കോസ്റ്റ് അല്ലെങ്കിൽ ഒരു അവരൊരു കാപ്പി മേടിക്കും, നമുക്കൊരു കാപ്പി മേടിക്കും. അപ്പോൾ ഇവന് ആകെ ഒരു ഇത്, ഒരു ഡൗട്ട്, ഇവക്ക് അവനോട് പ്രണയമാണോ ഇതാണോ. പക്ഷെ അവൾ വളരെ എങ്ങനെയായിട്ട് പെരുമാറുന്നു, ഓക്കെ നമുക്കെന്നാൽ ഒരു ഡ്രിങ്കിന് പോവാം സാറ്റർഡേ, അതിന് ഡ്രിങ്കിന് പോകുന്നു. പക്ഷേ ഇവനിത് ആകെ ഒരു വേറൊരു സെൻസിലെടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ അവളുടെ നമ്പറിലേക്ക് ഇവൻ മെസ്സേജ് അയക്കുക, അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അയക്കുക ഇതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ റിലേഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ അവളധികം മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. നമുക്കുള്ള ഒരു പ്രശ്നം ഇതാണ്, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു പെൺപിള്ളേരെ നമ്മളെ ഒന്ന് ചിരിച്ച് കാണിച്ചു, അല്ലെങ്കിൽ ആ ഒരു നമ്മളെ ബ്രേക്കിലൊരു വെള്ളം കുടിക്കാൻ പോയി അങ്ങനെയൊക്കെ കഴിയുമ്പോൾ നമ്മളോർക്കും ഓ ഇവർക്ക് നമ്മളോട് ഒരു വലിയ കാര്യമാണെന്ന് പറഞ്ഞു നമ്മൾ ആ ഒരിടത്തേക്ക് അങ്ങ് പോകും. പിന്നെ അത് അവരുടെ ഒരു കോമൺ നേച്ചറാണ് മനസ്സിലാക്കണം. അവര് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഇതല്ല. അപ്പൊ ഈ പയ്യനാകെ അങ്ങ് സീരിയസ് ആയത്, അതായത് പ്രേമം പോലെ ഒരു ആയി അവന് ഭയങ്കര ഇവളില്ലാതെ പറ്റത്തില്ല. അപ്പൊ ഇവനിങ്ങനെ മെസ്സേജ് ചെയ്യുക, അവളെ വിളിക്കുക. ഇവളങ്ങനെ ചെയ്യാറില്ല. ഇവള് അവനെ കാണുമ്പോൾ അവളെ മെസ്സേജ് അയക്കുമ്പോൾ ഒരു വലിയൊരു മെസ്സേജ് അയച്ചാലും അതൊരു ഗുഡ് മോർണിംഗ് അങ്ങനെ ഒരു ഇതേ ഉള്ളൂ, വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷെ എന്നാലും ഇവൻ വിടുന്നില്ല, ഇവൻ ഇങ്ങനെ കീപ്പ് ഓൺ ടെക്സ്റ്റ് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഇത് സ്വഭാവമാണല്ലോ, അവൾ നീ എവിടെയാണ്, നീ എന്താണ്, എനിക്ക് റിപ്ലൈ തരാത്ത, അങ്ങനെയായപ്പം ഇവള് സീരിയസ് ആയി. ഇവള് പറഞ്ഞു നിനക്ക് എന്താണ് പ്രശ്നം, നീ എന്താണ് ഇങ്ങനെ എന്നോട് പെരുമാറുന്നത്, എനിക്ക് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല. അപ്പൊ അവനാളങ്ങ് ഇതായി, അവൻ അവളെ പിടിച്ച് ഉന്തുവോ. കാരണം ഇവന് അവൾക്ക് സമ്മാനങ്ങൾ മേടിച്ചു കൊടുക്കുക പല കാര്യങ്ങളും അവളോർത്ത് ഓക്കെ, ഇവനെന്തോ നഷ്ടമൊന്നുമില്ല, അവനെല്ലാം മരിച്ച്. ഇത് കഴിഞ്ഞപ്പോഴത്തേന് ഇവനെ അവളെ പിടിച്ച് അടിക്കുകയോ എന്തോ ചെയ്തു. പക്ഷെ അത് വലിയ ഇഷ്യൂ ആയി. അപ്പോഴത്തേന് ഇഷ്യൂ ആയി അവളത് പറഞ്ഞു ഞാൻ റിപ്പോർട്ട് ചെയ്യും.
പക്ഷേ ഇങ്ങനെ ഒരു കേസ് റിപ്പോർട്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവള് ഒന്നാമത് സ്റ്റുഡൻ്റ് ആണ്, രണ്ടാമത് ഇവന് ഒരിതുമില്ല. കാരണം ഇവരൊരു നമുക്ക് അങ്ങനെ ഒരാളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും, നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ഫോറിനറാണ്. അതിപ്പം ഇന്ത്യക്കാരനായാലും വേറെ ഏത് രാജ്യക്കാർ ഈവൻ ഇവ പോകണ്ടെന്ന് പറഞ്ഞാൽ അത് ഫോറിനാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഇവിടുത്തെ ഇനിയിപ്പോൾ നമ്മുടെ നാട്ടുകാരിയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു മലയാളി കൊച്ചിൻ്റെ കൂടെയാണ് ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് അവളെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്കതൊരു വലിയ വിഷയമാകും. അപ്പോൾ ഒരു ഇംഗ്ലീഷുകാരിയുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഇല്ലീഗലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെടും. അവർ നമ്മളോട് ചിലപ്പം നമ്മളുടെ ഫ്രണ്ടാണ്, ഫ്രണ്ട്ഷിപ്പ് വെച്ചാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ടായിരിക്കും നമ്മുടെ കൂടെ ചിലപ്പോൾ ഒരു ചായ കുടിക്കാനും ബ്രേക്കിന് വരുന്നത്. അപ്പോൾ നമ്മളത് വേറെ രീതിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് നമ്മളവർക്കോ ഇവക്ക് ചിലപ്പോൾ നമ്മളോട് സ്നേഹമാണ്, നമ്മൾ പറയുന്ന കേൾക്കും നമ്മുടെ നാട്ടിലാണ് എനിക്കൊരു സ്നേഹമുണ്ടായിരുന്നു, ഞാൻ അവളെ തല്ലി അല്ലെങ്കിൽ അവളെ ഞാനത് പിടിച്ചിട്ട് അവളൊന്നും പറഞ്ഞില്ല. അപ്പോൾ അതേ രീതിയിൽ ഇവിടെ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് കളി വേറെയാണെന്ന് നമ്മളത് മനസ്സിലാക്കണം. അവള് കയറി അവള് ചൂടായപ്പോ ഇവനങ്ങ് പാനിക്കായി. ഇവനങ്ങ് പാനിക്കായപ്പോ അവള് പറഞ്ഞു, നീ അയച്ച മെസ്സേജുകള് കാര്യങ്ങളും എല്ലാം എന്റെ കയ്യിലുണ്ട്, ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല, ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാ. അപ്പൊ അവൻ പറഞ്ഞു, അപ്പൊ അവൾക്ക് ആരാണ്ട് ബുദ്ധി ഉപയോഗിച്ചു കൊടുത്തു, അതായത് ഞാനിതിന് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് അവൾക്ക് മനസ്സിലായി. ഇനി ഇവൻ ഇവിടെ ഇത് റിപ്പോർട്ട് ചെയ്ത ഇവന് വലിയ അനതെ. അങ്ങനെയുള്ള കേസുകൾ ഇവിടെ ധാരാളമുണ്ട്. കാരണം നമ്മളെ എന്താ പറയുക, അവരുടെ വലയിൽ കൊണ്ട് ചാടിപ്പിക്കുക. അതെ, കാരണം നമ്മളെ ആദ്യം കണ്ടപ്പോ ചിരിച്ചു കാണിച്ചു, അല്ലെങ്കിൽ നമ്മളോട് ഫ്രണ്ട്ഷിപ്പായി. അപ്പോൾ ഈ ചില ആൾക്കാർ അങ്ങനെയുണ്ട്. കാരണം നമ്മളുടെ സ്വഭാവം, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മളെ ഇതിനകത്ത് വീഴിക്കാമെന്നുള്ള ഒരു തോന്നലുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള കുറേ ആൾക്കാരുമുണ്ട്. നമ്മളതിനകത്ത് വീഴാതിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇത്. കാരണം നമ്മൾ ഇപ്പോൾ യു കെയിലേക്ക് വന്നു കഴിഞ്ഞാൽ യു കെയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ട് വരികയാണ്. അപ്പോൾ യു കെയിലെ ഒരു കൾച്ചർ അങ്ങനെയാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടാണ് കുറച്ച് ഇടപെടുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ എന്ന് പറഞ്ഞാൽ പല രാജ്യത്തു നിന്നുമുള്ള സ്റ്റുഡൻസ് ആണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഏഷ്യക്കാരുണ്ട്, ആഫ്രിക്കൻസ് ഉണ്ട്, അമേരിക്കക്കാരുണ്ട്, ഓസ്ട്രേലിയക്കാരുണ്ട്, എല്ലാം ചൈനീസ് ഉണ്ട്, ജപ്പാൻസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മളുടെ ഒരു കൾച്ചർ എങ്ങനെയാണോ ആ ഒരു കൾച്ചറുമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ഇപ്പോൾ നമുക്കറിയില്ല, ഇംഗ്ലീഷുകാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 pound എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ അവരുടെ വലയിൽ ചാടിക്കാനായിട്ട് പുറപ്പെട്ട് വന്നിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരായിരിക്കണം ഇത് ഒന്നല്ലേ. അതെ, അവളവസാനം പൈസ ഇവരോട് ചോദിച്ചു, ഇവനാകെ പെട്ടു. കാരണം ഇവൻ ഇത് തന്നെ സ്റ്റുഡൻറ് ലോണിലാണ്. ഏറ്റവും അവസാനം അവൻ്റെ പാവപ്പെട്ട നാട്ടിലെ പേരൻസ് അവൻ്റെ ഡാഡി ആയിട്ട് റിട്ടയർ ആവുന്നതിൻ്റെ പെൻഷൻ PFO എന്തോ അത് അതെടുത്ത് കൊടുത്തിട്ടാണ് ഈ കേസ് ഒന്ന് ഒത്തുതീർക്കാത്. കാരണം അവന് ഇനി നാട്ടിൽ പോകാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുവാണ്. സ്റ്റുഡൻ്റ് കോഴ്സും കംപ്ലീറ്റ് ആയിട്ടില്ല, PSW ഒക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിലായിരുന്നു. ഏറ്റവും അവസാനം അവനവർക്ക് പൈസ കൊടുത്ത് ഇത് സോൾവ് ചെയ്തു. കാരണം മെയിൻലി അവളുടെ കയ്യിൽ എല്ലാ ഇലക്ട്രോണിക് എവിഡൻസും ഉണ്ടായിരുന്നു, പിന്നെ അവള് ഫോട്ടോ ഉണ്ട്, എല്ലാം ഉണ്ട്. അത് പക്ഷെ ഇവൻ ചെയ്തൊരു മിസ്റ്റേക്കാണ്. അത് നമ്മളപ്പോ ഒരു ഇതാണ്, ഇതൊരു ഇങ്ങനെയാണ് റിലേഷൻഷിപ്പ്. അല്ലാതെ നമ്മൾ യു കെയിലെന്ന് അറിയാലോ, യു കെയിൽ വന്നിരിക്കുന്ന സ്റ്റുഡൻസിന്റെ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇപ്പൊ അറിയാം. കാരണം ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്ന പല ആൾക്കാരും അവരുടെ പഠനമൊക്കെ കുറെ ആൾക്കാരെല്ലാം പൂർത്തിയാക്കിയിട്ട് PSW ഇവിടെ ജോലി കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഇപ്പോൾ ഇവിടുത്തെ ഇമിഗ്രേഷൻ സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ജോലി ഒന്ന് തരപ്പെടുത്താനായിട്ട്, കാരണം പലരുടെയും PSW കഴിഞ്ഞു ഒരു 5-6 months മാത്രമൊക്കെ ബാക്കിയുള്ള ആൾക്കാരാണ് കൂടുതൽ ആൾക്കാർ. അപ്പോൾ അവരാ ഒരു ജോലി എങ്ങനെയെങ്കിലും ഒന്ന് തരപ്പെടുത്താനായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ഒരു സമയത്താണ് അതർ സൈഡിൽ ഇതുപോലൊക്കെ ഫ്രഷായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊന്ന് കാണുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകെ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കണം, ഇവർക്ക് ഇവിടെ വന്നിട്ട് ഇപ്പം നാട്ടിൽ നിന്ന് 10-15 lakh rupees 20 lakh rupees ഒക്കെ മുടക്കിയിട്ടാണ് ഈ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ വർഷവും അവർക്ക് ഇത്ര ഫീസാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസിന് എങ്ങനെയെങ്കിലും നാട്ടിൽ നിൽക്കക്കണ്ണി ഇല്ലാതെ വരുന്നതാണ് നമ്മളെ ഇങ്ങോട്ട് ചാടിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പേരൻസിന് കൊടുക്കുന്ന പ്രഷർ നിങ്ങൾ നോക്കണം. ഇപ്പോൾ ഇങ്ങനെ വന്ന ഒരു കാര്യം ചിലപ്പം പാവപ്പയ്യനായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള പെട്ടുപോയത്. അപ്പോൾ നാട്ടിൽ നിന്ന് പണം കടമെടുത്താണ് ഇങ്ങോട്ട് വിടുന്നത്, പിന്നെ എവിടെ നിന്ന് കടമെടുത്തിട്ടായിരിക്കും ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് വീണ്ടും പൈസ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വരുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഒന്നല്ല, നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ എല്ലാം ലീഗലായിട്ട് നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അതല്ല, നിങ്ങൾ എന്തെങ്കിലും ഉടായ്പ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം പെട്ടിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
പ്രത്യേകിച്ച് സ്റ്റുഡൻറ്റ് വിസയിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ വരുന്ന പിള്ളേർ എന്ന് പറഞ്ഞാൽ അത് കൊച്ചു പിള്ളേരാണ്. അപ്പോൾ അവർ പെട്ടെന്ന് ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ പോയി ചാടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതായത് നമ്മളൊന്ന് വന്ന് ഇതൊരു കേസ് റിപ്പോർട്ടായെങ്കിൽ, കാരണം നമുക്ക് ഇവിടെ ഒരു ജോലിക്ക് വേണ്ടി, അതായത് ഒരു കെയർ സെക്ടറിലൊക്കെ DBS, അതായത് ഒരു DBS പോലീസ് കേസ് വന്ന് ക്ലിയറൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയുടെ കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടാകും. കാരണം അതാണ് അവൾ യൂട്ടിലൈസ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇവിടെ വന്ന് ഓരോ കേസിലും നമ്മൾ നോക്കുമ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളിത് പെട്ടുപോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള ഒരു കേസിൽ ആ പെണ്ണ് പോയി റിപ്പോർട്ട് ചെയ്ത് അവിടെയിൽ ഡിജിറ്റലായിട്ടുള്ള എല്ലാം ഉണ്ട്, നമ്മൾ അയച്ചേക്കുന്ന മെസ്സേജുകളും കാര്യങ്ങളും വോയിസ് മെസ്സേജുകളും എല്ലാം കാണും. അതുകൊണ്ട് പോലീസ് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഇന്നാൾക്ക് പറ്റിയ പയ്യന് പറ്റിയത്. അപ്പോൾ അത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അകത്താക്കും. അകത്തായി കഴിഞ്ഞാൽ കുറച്ചാൾ ജയിലിട്ട് വന്നിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത്രയും പൈസയൊക്കെ മുടക്കിയിട്ട് വരുന്ന സ്റ്റുഡൻസ് യുകെന്നല്ല, ഓസ്ട്രേലിയ, കാനഡ, അമേരിക്ക, എവിടെ പോകാൻ പറ്റത്തില്ല, എങ്ങും പോകാൻ പറ്റത്തില്ല. അവൻ പറയുകയാണ് അവന് 3 മാസമായിട്ട് അവൻ ഉറങ്ങാൻ പറ്റുന്നില്ല. അവൻ ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം അവന് ഈ പൈസ ഏറ്റവസാനം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു അവന്റെ പേരൻസിന് അവന് ഇത് നോക്കത്തില്ലെന്നാ പറഞ്ഞത്. എനിക്ക് എങ്ങനെ നോക്കാമല്ലോ, അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. അതെ. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ആരും നിങ്ങൾ പെട്ടുപോകാതിരിക്കാനാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇടുന്നത്. ഓരോ ഇൻസിഡൻറ്റുകൾ വരുമ്പോഴേ നമ്മളത് ആഘോഷിക്കാനല്ല, ഇത് നമുക്ക് ആഘോഷിക്കാനോ അല്ലെങ്കിൽ നാളെ നമുക്കും വരാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ഒന്ന് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചെന്ന് പെടാതിരിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ ജോലി കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ ഡിപ്പറിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല, ഇനിയിപ്പോൾ ജോലി കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോകേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ UK വന്നിരിക്കുന്ന ഒരു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോടൊക്കെ നിങ്ങൾ ആവശ്യമില്ലാത്ത ടെൻഷനുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ വീട്ടിലിരിക്കുന്നവരെങ്കിലും സമാധാനമായിരിക്കട്ടെ. കാരണം ഇങ്ങനെ ആശ്വസിക്കട്ടെ നമ്മൾ. അതെ അതെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ഒരു കാരണവശാലും പോകരുത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ അനാവശ്യമായ ഫ്രീഡമാണ് സത്യം പറഞ്ഞാൽ UK കിട്ടുന്നത്. നിങ്ങൾ മിസ്യൂസ് ചെയ്യാതെ ഇരിക്കുക. ഇവിടുത്തെ ഫ്രീഡം നിങ്ങൾ ആ റൈറ്റ് വേയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സക്സസ്ഫുള്ളായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്കൊരു ജോലി കണ്ടുപിടിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്കൂടി നിങ്ങൾ ഒരു കാരണവശാലും പോകാതിരിക്കുക. മറ്റൊരു വീട്ടിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.